ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹീറോ ലേഡി സിംഗമാണ്. കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ ലേഡി സിംഗത്തെ നെഞ്ചോട് ചേർക്കുകയാണ് സോഷ്യൽ മീഡിയ. ഉത്തർപ്രദേശിലെ ബുലൻഷഹർ കോട്ട്വാലി നഗർ ഇൻസ്പെക്ടർ അരുണ റായിയാണ് ഈ ലേഡി സിംഗം. അരുണ റായിയുടെ ചിത്രങ്ങൾ UP പോലീസ് തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മഴ ദിനങ്ങളിൽ നിങ്ങൾക്കൊപ്പമെന്ന് അടിക്കുറിപ്പോടെ പങ്കുവയ്ക്കപ്പെട്ട ചിത്രങ്ങൾ ജനം ഏറ്റെടുത്തതോടെ വൈറലായി. കടപുഴകി വീണ മരത്തിന് മുകളിലൂടെ അരുണ ചാടിക്കിടക്കുന്നതും ഗതാഗത തടസ്സം സൃഷ്ടിച്ച കാർ തള്ളി നീക്കുന്നതും ചിത്രങ്ങളിലുണ്ട്. മരത്തിനടിയിൽ കുടുങ്ങിയ 3 ഇ-റിക്ഷ യാത്രക്കാരെ നാട്ടുകാരും അരുണയും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. മഴക്കെടുതിയിൽ വലഞ്ഞ നിരവധി പേർക്കാണ് ലേഡി സിംഗം ആശ്വാസം പകർന്നത്. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അരുണ റായിയുടെ ചിത്രങ്ങൾ ഓരോന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിരവധി ലൈക്കുകളും കമൻറ്റുകളുമാണ് ഇതിന് ലഭിക്കുന്നത്. ഇതുപോലെയാകണം പോലീസ് എന്ന് തുടങ്ങി പോലീസ് ഇൻസ്പെക്ടറെ അഭിനന്ദിക്കുന്ന കമൻറ്റുകളാണ് ഏറെയും. പിടികിട്ടാപ്പുള്ളിയായ കുറ്റവാളിയെ 40 മിനിറ്റ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയതോടെയാണ് അരുണ റായിക്ക് ലേഡി സിംഗം എന്ന വിളിപ്പേര് വീഴുന്നത്. ഉഗ്രൻ ചെയ്സിന് ശേഷമാണ് കോൺസ്റ്റബിളിനെ ആക്രമിച്ച് കടന്ന പിടികിട്ടാപ്പുള്ളിയെ കീഴടക്കിയത്. 2019 മെയ്യിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു അരുണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. അപ്പോഴാണ് കോൺസ്റ്റബിളിനെ ആക്രമിച്ച ശേഷം ഒരാൾ കാറിനുള്ളിൽ നിന്നും ഇറങ്ങി ഓടിയത്. തുടർന്ന് ഇറങ്ങിയേറിയത് സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ്. കയ്യിൽ നിറതോക്കുമായി 40 മിനിറ്റ് ആക്രമണം പിന്തുടർന്ന അരുണ അയാളെ കീഴടക്കി. പാലിയ എന്ന പേരുള്ള ഇയാൾ പിടികിട്ടാപ്പുള്ളിയായിരുന്നെന്ന് അരുണ ഉൾപ്പെട്ട പോലീസ് സംഘം തിരിച്ചറിയുന്നത് പിന്നീട് മാത്രമാണ്. തോക്കുമേന്തി കൂളിംഗ് ഗ്ലാസ് ധരിച്ച് കുറ്റവാളികൾക്ക് പിറകെ പായുന്ന അരുണയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിലെമ്പാടും അന്ന് തരംഗമായിരുന്നു. പിന്നാലെ ലേഡി സിംഗം എന്ന പേരും തേടിയെത്തി. മാധ്യമങ്ങളും അരുണയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ തന്നെ. മഴ ദുരിതം വിതയ്ക്കുന്ന പ്രദേശത്ത് ലേഡി സിംഗവും സംഘവും കർമ്മനിരതരായി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്ന വിവരം ആശ്വാസമായി മാറുകയാണ് ജനങ്ങൾക്ക്. കേരളത്തിലെ രക്ഷാപ്രവർത്തനങ്ങളിലും ഇതേപോലൊരു ലേഡി സിംഗം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.